പാലക്കാട് രണ്ടാഴ്ചയായി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒന്നാം വിളകൊയ്ത്ത് താളം തെറ്റുന്നു. നെല്ല് സംഭരണം വൈകുന്നതോടെ കർഷകർ ദുരിതത്തിലായി. സംഭരണം അടുത്ത മാസം ആദ്യം തുടങ്ങുമെന്നാണ് സപ്ലൈകോ അധികൃതർ പറയുന്നത്. ജില്ലയിലെ പല ഭാഗങ്ങളിലും മഴയെ തുടർന്ന് വയലുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ എല്ലാം വെള്ളത്തിൽ വീണ് നശിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 20 വരെ 1460 mm മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 1625.9 mm മഴയാണ് അധികം കിട്ടിയത്. മഴ നിർത്താതെ പെയ്തു തുടങ്ങിയതാണ് മുഞ്ഞ വ്യാപനത്തിന് കാരണമായത്. കാറ്റിൽ വെള്ളത്തിലേക്ക് ചാഞ്ഞു വീണ നെൽച്ചെടിയുടെ തണ്ടുകളിൽ കീടബാധ അതിവേഗം പടരുന്നുണ്ട്. പാടശേഖരങ്ങളിൽ പലയിടത്തും വൃത്താകൃതിയിൽ മഞ്ഞളിപ്പ് ബാധിക്കുകയും ആ ഭാഗം ഉണങ്ങുകയും ചെയ്യുന്നതാണ് മുഞ്ഞബാധയുടെ ലക്ഷണം. കാറ്റിലും മഴയിലും നെൽച്ചെടികൾ മറിഞ്ഞ് പാടത്ത് വീണതോടെ അത് കൊയ്തെടുക്കുകയാണ് ഇപ്പോൾ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മഴ കാരണം കൊയ്തെടുത്ത നെല്ല് ഉണക്കാനോ സൂക്ഷിക്കാനോ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിലാണ് കർഷകർ. കൊയ്ത്ത് യന്ത്രത്തിന്റെ ലഭ്യതയും മഴയും കാരണം വീണുകിടക്കുന്ന നെൽച്ചെടികൾ കൊയ്തെടുക്കാനാവാത്ത അവസ്ഥയാണ്. നനഞ്ഞ നെല്ല് നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഈ സാഹചര്യം തുടർന്നാൽ കിട്ടിയ വിലയ്ക്ക് നെല്ല് സ്വകാര്യ മില്ലുകൾക്ക് വിൽക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. മഴക്കെടുതിയും മറ്റും മൂലം വിളവ് നശിക്കുന്ന സാഹചര്യത്തിൽ നെല്ല് സംഭരണം വൈകിപ്പിക്കുന്നത് കർഷകരോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് കർഷകർ പറയുന്നു. കൊയ്ഞ്ഞു മുഷിയും വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അളവ് കൊയ്തെടുക്കുന്നത്. ഇല്ല, ഈ അളിഞ്ഞ ഭാഗം മാത്രം, കേടുവന്ന ഭാഗം മാത്രം. പ്രധാന കാരണം എന്താണ്? വെള്ളം കൂടുതലായിട്ടാണോ? മഴ കാരണം, 2 ദിവസമായി മഴ കാരണം. നല്ല മഴയാണ്. നല്ല മഴയാണ്. ചില ഭാഗങ്ങളിലൊക്കെ അളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ അളിഞ്ഞ ഭാഗമൊക്കെ മുഷിയും വന്ന് കൊയ്യില്ലല്ലോ. അപ്പൊ ഇത് നമ്മ കൊയ്തെടുക്കാൻ വരും. മുഷി ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ഞങ്ങൾക്കൊന്നും നോക്കാതെ ഇൻഷുറൻസ് എല്ലാ കൃഷിക്കാരനും കൊടുക്കുക വേണം. എടുത്ത എല്ലാ കൃഷിക്കാരനും ഇൻഷുറൻസ് കൊടുക്കുക തന്നെ വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ പറഞ്ഞ എൻ്റെ ആവശ്യം എൻ്റെന്ന് മാത്രമല്ല, ഞങ്ങളുമായിട്ട് ഞാനിവിടെ ഈ പാടശേഖരത്തിൽ കൊയ്ത്ത് നടത്തുന്നതിന് ഏകദേശം കൂട്ടുന്ന ട്രാക്ടർ കൂട്ടുന്ന ആളാണ്. അപ്പം ഞങ്ങളുടെ ആവശ്യം അതാണ്. എല്ലാവരുടെയും കർഷകന് ആവശ്യമായിട്ടുള്ള വില കിട്ടുകയെന്നു വേണം. വില ഇപ്പോൾ സർക്കാർ തരുന്നുണ്ട്, വില തരുന്നുണ്ട്. വില ഇല്ലാന്ന് നമ്മൾ പറയാൻ പറ്റില്ല, വില തരുന്നുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ഇപ്പോൾ ഈ കേട് വന്നു പോയതിന് അവർ തരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവർക്ക് ഈ 3-4 ദിവസം വരെ മഴയത്ത് പണിയുമില്ല. അപ്പോൾ ഈ പണി കിട്ടിയിട്ട് ഇവരെ കൊണ്ട് ഇസാപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിലെ അടവ് അടയ്ക്കാനും സാധിക്കില്ല അവർക്ക്. ഇതൊക്കെയാണ്. എല്ലാവരുടെ മക്കളും പഠിക്കില്ല, അതിൻ്റെ ചിലവരും നടക്കാൻ പറ്റില്ല. കോവിഡ് ബാധിച്ചിട്ടുണ്ടോ? കോവിഡ് നല്ല ബാധിപ്പാണ്, നല്ല ബാധിപ്പാണ്. കാർഷിക മേഖല എല്ലാം ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു, ഞാൻ ഈ ചെറിയ 1-2 വാർഡിൽ പണിയെടുക്കുന്നതിന് 1.5 ലക്ഷം രൂപ കുറവ് ഒരു സീസണിൽ എനിക്കുണ്ട്. ഇതിപ്പോൾ നമ്മളിത് ഈ മില്ല് കാരണം കൊണ്ട് കൊടുക്കണ വില തന്നെയല്ലേ അവർ തരുള്ളൂ. അവരല്ലേ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക. അല്ലാതെ നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. സാധിക്കുന്നു സർക്കാർ പറയും, എളുപ്പമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. ആണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കൃഷിക്കാരുടെ ഒരു ആവശ്യം ഈ ട്രാക്ടറിന് ട്രെയിലർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലാതെ ഞങ്ങൾക്ക് ഈ ട്രാക്ടറിൻ്റെ പാടത്തുനിന്ന് ഈ സാധനം നെല്ല് കയറ്റാൻ പറ്റില്ല. ഇത് അറ്റാച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ സർക്കാർ, അതായത് പുതിയ ഓർഡിനൻസ് പ്രകാരം സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി.